ആരെങ്കിലും കണങ്കാലിന്റെ മധ്യത്തിൽ കയറ്റിയെടുത്താൽ എന്തായിരിക്കും? ഓ, ഇവനൊക്കെ എന്ത് മതാണ്, ഇവനൊക്കെ അതിരി കവിയാണ് മതത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒലുവാണ്, എന്തൊക്കെ ആക്ഷേപം കേൾക്കേണ്ടില്ല. ഉമർ മൗലവിന്റെ ഒക്കെ തുണികൾ കണ്ടിട്ടില്ലായിരുന്നോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിക്കുകയും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇയാളാണ് ഇപ്പോ സുന്നത്തിന്റെ സ്ഥാപകനായിട്ട് ആളുകൾക്കിടയിൽ ഞെളിഞ്ഞു നടക്കുന്നത്. താടി മാത്രല്ല, തുണിയെടുത്ത് മാത്രല്ല, സൊഫ് നിക്കൽ മാത്രല്ല, സുന്നത്ത് നോമ്പ്, തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ലാന്നാ അപ്പൊ പറയണത്. ഇപ്പൊ മൂപ്പരെ ഗവേഷണം അവിടെ പെറ്റി നിക്കണത്. ചെവ്വാല് നോമ്പ് ആറ് നോമ്പ് പണ്ടേ സുന്നത്തില്ല എന്ന് ഇയാള് പറഞ്ഞത്. എന്താ തെളിവ്? ഇമാം മാലിക്ക് നോറ്റിട്ടില്ല, മോൽക്കുന്നത് ഇമാം ആരെങ്കിലും നോറ്റ് ഞാൻ കണ്ടിട്ടില്ല ഇമാം മാലിക്ക് പറഞ്ഞേ. ഇമാം മാലിക്ക് പറഞ്ഞ അതിന്റെ തെളിവ്? അയാൾ കാണാത്ത എത്ര ഉണ്ടാവും? ഇമാം നവ്യന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇമാം മാലിക്ക് കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇമാം മാലിക്ക് മഅദൂറാണ്, അദ്ദേഹത്തിന് ആ ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ നമുക്ക് ചെവ്വാൽ ആറ് നോമ്പ് എന്ത് ചെയ്യാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ചെവ്വാൽ ആറ് നോമ്പില്ല, സംസം വെള്ളം. അതിങ്ങനെ ആജറ ബീവിക്കും ഇസ്മായിൽ നബിക്കും ഒക്കെ ശൗച്യം ചെയ്യാനുള്ളേ. ഏയ്, കക്കൂസ് പോലുള്ള വെള്ളമായിരുന്നല്ലോ, എന്തൊരു ധിക്കാരാന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാണ് മാവു സംസം ലിമാ ശുരിബലഹു, സംസം വെള്ളം ഏതൊരു ഉദ്ദേശത്തിൽ കുടിച്ചാൽ ഉദ്ദേശം നിറവേറും. ആ ഹദീസ് സഹിയാണെന്ന് സ്ഥാപിക്കാൻ മാത്രം ഇബ്നു ഹജർ അസ്ഖലാനി ഒരു ജുസ് എന്നെ രചിച്ചിട്ടുണ്ട്. മാത്രല്ല, തആമു തുഅമിൻ, അത് വിശക്കുന്നവർക്ക് ഭക്ഷണമാണ്, രോഗത്തിന് ശമനമാണ്. ഇയാളെ വാദത്താരോ ഷിഫാഉ സഖ്മിൻ എന്ന് മുസ്ലിമിനില്ല, മുസ്ലിമിനുണ്ട് എന്ന് കേന്ദ്രമേ എഴുതിയിരുന്നു. അതൊരു അബദ്ധം വന്നതായിരിക്കും, മുസ്ലിമിന് താമ തോമിൻ വരെ ഉള്ളു. പക്ഷെ സഹിയായ രിവായത്തിൽ വേറെ വന്നിട്ടുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹുന്റെ റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജിന് വന്നപ്പോ മദീനയിലേക്ക് സംസം വെള്ളം കൊണ്ടുപോയിരുന്നു. ഇന്നത്തെ മാതിരി എ സി ബസ്സിലാണ് കയറി ഇരിക്കല്ല, 500 കിലോമീറ്ററിൽ നടന്നും കുതിരപ്പുറത്തും കൈതപ്പുറത്തും ഒട്ടോപ്പുറത്തും ഒക്കെ ആയിട്ടാ പോകുന്നത്. ഈ സംസം വെള്ളം വഹിച്ചുകൊണ്ട് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് സ്വഹാബത്ത് അത് ചെയ്തത്. സംസം വെള്ളത്തെ കുറ്റം പറയുന്നത് മക്കത്ത് പോയി എന്നാ പിന്നെ പറയില്ല അല്ലേ. എത്ര 25 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം ആളുകൾ 10 ലിറ്ററും 15 ലിറ്ററും കൊണ്ടുപോകുന്നു എന്ന് അവിടെ ആ പരിസരത്തുള്ള എല്ലാ റൂമുകളിലും ഹജ്ജ് കാലത്തും അല്ലാത്ത കാലത്തും കുടിക്കാൻ കിട്ടുന്ന വെള്ളം സംസം വെള്ളമാണ്. മക്കത്ത് മാത്രമല്ല മദീനത്തും കുറയുന്നില്ലല്ലോ. അത് മാത്രം പോലെ അതിന്റെ തെളിവ് അങ്ങനത്തെ സംസം വെള്ളത്തിന് പ്രത്യേകതയല്ല. ഇയാളുടെ എന്തെല്ലാം നൂതന വാദങ്ങളാരിയോ, ഖബർ ശിക്ഷ ആത്മീയമാണ്, മേറാജ് സ്വപ്നമാണ്. എവിടേക്ക് ഇയാൾ പോകുന്നത്? എത്ര ഹദീസുകളെ ഇയാൾ നിഷേധിക്കുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലിയ അബദ്ധത്തിലേക്കാണ് മടവൂരിസം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടിപ്പോ ഞങ്ങളെ വിമർശിച്ച് ഞങ്ങളെ നവയാഥാസ്ഥികരായി മുദ്രകുത്തി, ഇപ്പൊ അവസാനം എന്തായി? അമേരിക്കൻ ചാരന്മാരാണെന്ന് മുസ്ലിമീങ്ങൾ എല്ലാവരും പറയാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു പണ്ഡിതന് കരിങ്കുടി കാണിച്ച് നിങ്ങൾ കേട്ടണോ? ഏയ്, അമേരിക്കക്കാരന്റെ ചാരനാണെന്ന് പറഞ്ഞിട്ട് ഹുസൈൻ മടവൂരിന് പാളയം പള്ളിയിൽ വെച്ച് മുസ്ലിം ചെറുപ്പക്കാര് കരിങ്കൊടി കാണിച്ചു അമേരിക്കന്റെ ദാസൻ ഇവിടെ പ്രസംഗിക്കേണ്ട റമദാൻ മാസത്തിലാണിട്ട്. ഉന്തും തള്ളുമായി, പോലീസിനെ വിളിച്ചു, ആ കുട്ടികൾ പോയി നാ ഇയാൾ പ്രസംഗം തുടർന്നു എന്നാ പറഞ്ഞ്. എന്നിട്ട് ഇയാളെ ന്യായീകരിച്ചത്രേ, അമേരിക്കയിലെ ഇഫ്താർ അവപ്പ എന്താ, അവിടെ പോയി നോമ്പ് തുറന്നാല് ഒബാമന്റെ സീഡി ഒന്ന് കണ്ടുകൂടെ എല്ലാവർക്കും പോയി. ഒബാമന്റെ സീഡി ഇവിടെ ഇന്റർനെറ്റ് കിട്ടും, എല്ലാവർക്കും അറിയാം ഒബാമ എന്തിനായി കളി കളിക്കണേ. ആ ഫോട്ടോ അല്ല ആ പരിപാടി ചാനലിലാക്കിയിട്ട് അമേരിക്കന്റെ പ്രധാന ചാനല് എല്ലായിടത്തും എത്തിച്ചു. മുസ്ലിമീങ്ങൾക്കും ഒബാമ മുസ്ലിമീങ്ങളോട് ഒബാമക്ക് എതിർപ്പില്ല, മുസ്ലിമീങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പൊ യമനിൽ ഇറങ്ങാൻ പോവാ, അഫ്ഗാൻ കുട്ടിച്ചോറാക്കി, ഇറാഖ് കുട്ടിച്ചോറാക്കി, ഇനിയിപ്പോ എവിടെ ഇറങ്ങാൻ പോണേ? യമനില്. എല്ലാ സ്ഥലത്തും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി മുസ്ലിമീങ്ങളുടെ കബന്ധങ്ങൾക്കു മേൽ നൃത്തം ചവിട്ടുന്ന അമേരിക്കക്കാരനെ അവന്റെ നക്കാപ്പിച്ച കണ്ടപ്പോഴത്തിന് ആദർശം മറന്നില്ലേ നിങ്ങള്? ഇവിടെ നിങ്ങളെ മറ്റേ നേതാവ് ഉണ്ടല്ലോ, ഏയ് ബി പി ഏകഫൂർ, ഓ ലേഖനം എഴുതിയിരുന്നു എന്ത് ആണവ കരാറില് ഒപ്പിട്ടുകൊണ്ട് മുസ്ലിം ലീഗ് എം പിമാർ രാജിവെക്കണം. എന്താ അവന്റെ അമേരിക്കനോടുള്ള ദേഷ്യം? തരോ നക്കാപ്പിച്ചാണ് കിട്ടിയപ്പോളോ? ഒരു പ്രശ്നമല്ല, എല്ലാ യൂണിറ്റിക്കും മടവൂരി യൂണിറ്റിക്ക് അമേരിക്കന്റെ പൈസ വരുന്നതെന്നാണ് ഇപ്പോ പലരും പറയുന്നത്. അള്ളാഹു ആലം. നോക്കിക്കള്, മാർഗോപദ്രാൻ എന്ന് പറയുന്ന സി ഐ എ നടത്തുന്ന ജോർജ്ടൗൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പമ്പർന്നോളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആരാ കൊണ്ടിറങ്ങിയത്? ആരാണ് ഹോട്ടറൈസറിന്റെ പരിപാടി സംഘടിപ്പിച്ചത്? മടവൂരികള് ബാഡ്ജും കുത്തിയിട്ട് നടന്ന് മാർഗോപദ്രാൻ എന്ന സി ഐ എന്റെ അമേരിക്കൻ ചാര സംഘടനയുടെ ആളുകളെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ വന്നിരിക്കുക. അതും പേര് കൊണ്ടു കടന്നു. ആഫീസ് മുഹമ്മദ് അവിടുന്ന് നക്കാപ്പിച്ചിടുന്ന ആളാണ്. ഇവരെ പല ആളുകളും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇപ്പോ ഇവര് ഖത്തീബന്മാർക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ് എൻ പി ആഫീസ് മുഹമ്മദ്, വലിയ ആളാണ്. പക്ഷെ അയാൾ എഴുതിയ അശ്ലീല സാഹിത്യം ഇപ്പോ വലിയ ചർച്ചാ വിഷയമായിരിക്കണേ.
ഒരു മത ഒരു കന്യാസ്ത്രീയായ ടീച്ചറ് സ്കൂളിൽ വന്ന പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കുക, അപ്പൊ ഇയാളുടെ പൂവും പഴയും നോക്കുമ്പോ സ്വവർഗരതിയുടെ വർണ്ണന, നീലചിത്രത്തിൽ അഭിനേതാക്കളെ പരിചയപ്പെടുത്തല്, ചെറിയ കുട്ടികൾക്ക് ഗവൺമെന്റ് കൊടുത്ത എൽ പി സ്കൂൾ ലൈബ്രറിക്കുള്ള പുസ്തകം ആരാക്കിയത്? ഐ മടവൂരി ഗ്രൂപ്പിന്റെ നേതാവ്. ഇങ്ങനെയുണ്ട്, എന്നിട്ട് ഇപ്പൊ ന്യായീകരിക്കാണ് അമേരിക്കന്റെ ഇത്. ന്യായീകരിച്ച് ഞങ്ങളെ പറ്റി എന്താ പറയുക? നിങ്ങൾക്കത് പറയാൻ അവകാശമല്ല. എൻ ഡി എഫ് പറഞ്ഞാൽ മനസ്സിലാക്കാം, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ മനസ്സിലാക്കാം, കാരണം അവരൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങൾ പ്രതികരിക്കുന്നവരാണ്. നിങ്ങളീ നൂലും മന്ത്രവും ജിന്നും ചൈത്താനും പറഞ്ഞ് നടക്കണമല്ലേ, നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല. ഇപ്പൊ പേരാണ് പൊന്തി, ഏയ് മുതോ തേതി ഒട്ടിച്ചാളി, ആ നിങ്ങളെ വലിപ്പം, നിങ്ങളെ വലിപ്പമൊക്കെ ഞങ്ങൾക്ക് അറിയാം. കടലുണ്ടിയില് തേവണ്ടി മറിഞ്ഞപ്പോ രണ്ടു മൂന്ന് കൂട്ടരാണ് ബാഡ്ജ് ഒത്തിങ്ങാണ്ട് അവിടെ സേവനം ചെയ്തത്. ഒന്ന് RSS, മറ്റൊന്ന് SSF, മറ്റൊന്ന് ISMO. കാരണം എന്താ? ഇവിടെ പ്രസംഗിക്കുന്ന സലാം സുലമി പറഞ്ഞുകൊടുത്താണ് അപകടങ്ങൾ സംഭവിക്കുന്നിടത്തും നമ്മൾ ആശുപത്രികളിലും മറ്റുമൊക്കെ നമ്മളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാം സേവനം ചെയ്താൽ അത് മറ്റുള്ളവരെ ആകർഷിക്കാൻ കാരണമാകും. അപ്പൊ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ മരുന്ന് കൊടുക്കുകയാണ് ISM വേറും, പക്ഷെ ISM എന്നുള്ള ബോർഡ് ഉണ്ടാവും, മരുന്ന് വേണോ മരുന്ന് വേണോ, ഇത് കാണല ഉദ്ദേശം. ഏയ് അങ്ങനെ കടലുണ്ടിയിൽ സേവനം ചെയ്യുമ്പോൾ ISM ബോർഡ് വെച്ചിട്ട്, അപ്പൊ നമ്മളെ തിരിച്ചറിയുന്ന അടയാളം. ഈ ജാതി വൃത്തികെട്ട സ്വഭാവങ്ങളെ മടവൂരികൾക്ക് ഉണ്ടാക്കിയ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനം എക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും തന്നെ അത് ഈ തരത്തിൽ ബാഡ്ജ് കുത്തിയിട്ടും ആളറിയിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഇപ്പൊ വർത്തമാനത്തിന്റെ കഥ എന്താ? വർത്തമാനം തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാ? ചെലോലെടുത്ത് എന്നിട്ട് പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് ഒരു പത്രം വേണ്ടേ, മുസ്ലിമീങ്ങളെ കാര്യങ്ങൾ എഴുതുന്ന തുറന്നെഴുതുന്ന പക്ഷപാതിത്വമില്ലാതെ എന്നൊരു പത്രം വേണ്ടേ, ചന്ദ്രിക അത് ലീഗിന്റെ പക്ഷപാതിത്വ മാധ്യമം, അത് ജമാഅത്തെ ഇസ്ലാമിയും പലപ്പോഴും ഇടതുപക്ഷമാണ്, മുസ്ലിമീങ്ങളെ കാര്യം മാത്രം എഴുതുന്നൊരു പത്രം. എന്റെ നാട്ടില് CP ഉമ്മർസലമിയാണ് വർത്തമാനത്തിന്റെ കോളീസിൽ വന്നത്. അപ്പൊ അവിടുത്തെ മുതലാളി അയാളെ പെരിങ്ങ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയൊരു കാലമായിരുന്നു. അൽഹംദുലില്ലാഹ് അയാളെ ഇന്ന് പോകുന്നു പവർക്കത്തിൽ യുദ്ധം ചെയ്യാണ്. അയാളെടുത്ത് അപ്പൊ അയാൾ പറഞ്ഞു, മൗലവി സകാത്തിന്റെ പൈസ എന്തേലും ഉള്ളൂ, അതിപ്പോ ഇതിന് തരാൻ പറ്റുമോ? ഏ എന്താ തരുന്നത്, ഒരു പുണ്യകർമ്മല്ലേ? അങ്ങനെ ആ മനുഷ്യൻ സകാത്തിന്റെ പൈസ കൊടുത്ത് ഷെയർ എടുത്തു, റസീറ്റ് എഴുതി നോക്കുമ്പോ കൊടുത്തിന്റെ പകുതിക്കേ റസീറ്റ് ഉള്ളൂ. അതെന്താ? പകുതി നമ്മളെ ട്രസ്റ്റിനും പകുതി നിങ്ങളെ ഷെയറും. ചിലടത്ത് ഇത് വിജയിക്കൂല, അപ്പൊ ഓലോട് പറയും ഇതിപ്പോ മുസ്ലിം പത്രം നൽകല്ലേ, നമ്മളൊരു ബിസിനസ്, നിങ്ങളിപ്പോ പലതിനും പൈസ ഇറക്കണല്ലേ, ഇതിനും ഇറക്കിക്കോളി. ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇപ്പോ മാതൃഭൂമിന്റെ ഒക്കെ മനോരമയുടെ ഒക്കെ ഷെയറിന് എന്താ വില? അതിന്റെ 4 വില ആയിരിക്കും നമ്മളെ ഷെയറിന്. അപ്പൊ അങ്ങനെ മടവൂരികൾ സ്വപ്നം കണ്ടിരുന്ന് കിട്ടുമോ ഷെയറ്? ആ ട്രസ്റ്റില് 90% ഈ VC ഒലയൊക്കെ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ? ആ എന്നിട്ടോ അവസാനം എന്തായി? പത്രം ആ ഇതാ ഇപ്പോ ബ്ലോക്സ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിരിഞ്ഞു പോകുന്ന ആളുകള് ഒരു സൈറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവരെഴുതി വിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് മാനക്കേട്, സലഫി പ്രസ്ഥാനത്തിന് മൊത്തത്തിൽ മാനക്കേട് ഉണ്ടാക്കുന്നതാ. കാരണം എന്താ? എല്ലാ ആളുകളുടെ പേരിലും അവർ ലോൺ എടുത്തു, വിജയ ബാങ്കിൽ നിന്ന് ലോണ്, കനറ ബാങ്കിൽ നിന്ന് ലോണ്, എല്ലാത്തിനും ലോൺ എടുത്തു. ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാതെ ആയിട്ട് ആ പത്രത്തിൽ ജോലി ചെയ്തിരുന്ന ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കൾ ഇന്ന് ജപ്തി ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ അവർ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അവർ പറയാണ്, വയനാട് സമ്മേളനത്തിൽ ഇവരുടെ പ്രമേയം എന്തായിരുന്നു? ഇസ്ലാം നീതിക്ക് നന്മക്ക്. അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിയിൽ എഴുതണം, മടവൂരിസം ചതിക്ക വഞ്ചനക്ക്. ചതിയും വഞ്ചനല്ലേ ചെയ്ത്? അവർ പറഞ്ഞെന്താറിയോ, പത്രം നടത്തി പരിചയമില്ലാത്ത മണ്ടന്മാരായ മാനേജ്മെന്റ് നടത്തിയതുകൊണ്ട് 6 കൊണ്ട് തന്നെ പത്രം എന്ത് ചെയ്തിരുന്നു? പതനത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു എഡിറ്റർ? കേരളത്തിൽ അറിയപ്പെട്ട മുസ്ലിം വിരുദ്ധൻ സുകുമാർ അഴീക്കോട്, എക്കാലത്തെയും ഇടതുപക്ഷ സഹയാത്രികൻ, അയാളെ എഡിറ്ററാക്കി എടുത്തത്. എന്നിട്ടോ വാലി 25,000 കാറുമൊക്കെ കൊടുത്തിങ്ങനെ നടന്നിട്ട് അയാൾ പറയാണ്, പത്രത്തിന്റെ 1st ഞാന് എഡിറ്റോറിയൽ എഴുതിയിട്ട് അതൊന്ന് ആദ്യത്തെ എഡിറ്റോറിയൽ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാനേജ്മെന്റിനെ കൊടുത്തു, അവർക്കൊന്ന് മറിച്ചു നോക്കണമെന്ന് പോലും തോന്നിയില്ല. അത്ര ദാസ്യത്വം അടിമവേലിയാണ്. ഏയ് മൂപ്പര് എഴുതി കഴിഞ്ഞാൽ എന്താ നോക്കണേ? അന്ന് പത്രക്കാർക്കിടയിൽ പ്രചരിച്ചൊരു തമാശ ഉണ്ടായിരുന്നു, ഈ അഴീക്കോട് 3 എഴുതും, ഏറ്റവും നല്ലത് മനോരമ കൊടുക്കും, സെക്കൻഡ് ക്വാളിറ്റി മാതൃഭൂമിക്കും, ചവിട്ടുവട്ടി കിടന്നത് ബലുകൊടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കും. അയാൾ 1st പതിപ്പിൽ എഴുതിയ എന്താണെന്നറിയോ? പല പത്രത്തിനും ഞാൻ പിരിഞ്ഞു പോന്നിട്ടുണ്ട്, പക്ഷേ ഈ മാനേജ്മെന്റ് അടുത്ത് ഇനി പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമല്ല. ഞാനൊരു എഡിറ്റോറിയൽ എഴുതി കൊടുത്തിട്ട് അതൊന്ന് വായിച്ചു നോക്കണമെന്ന് പോലും അവർക്ക് തോന്നിയില്ല. അത്രയും അവർക്ക് എന്നെ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ പോകും. പക്ഷേ ചിക്കിളി അങ്ങ് കിട്ടലും മുടങ്ങിയപ്പോൾ ഉള്ള കാറ് കൊടുത്തിട്ട് മൂപ്പരും പോയി. അല്ലേ, സകാത്തിന്റെ പൈസ കൊണ്ട് തുടങ്ങിയ സാധനം അതിലെന്തെല്ലാനാ വന്നത്?
ഈ സക്കാത്തിന്റെ പൈസ കൊടുത്ത മുതലാളി പാലക്കാട് ജില്ലയിൽ ഈ വർത്തമാനത്തിന്റെ യോഗത്തിന് വന്നു. അപ്പൊ എം ഐ തങ്ങളും വേറൊരാളുവാ, എം ഐ തങ്ങളെയും തെറ്റിപ്പോയിട്ടോ. അപ്പോ ആരാ തെറ്റി പോകാത്തത്?